കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ചും അരക്കൽ ബീബിയെക്കുറിച്ചും ചന്ദന മണിവാതിൽ പാതിചാരിയ പ്രണയത്തിൻ്റെ സുഗന്ധത്തെക്കുറിച്ചും മലയാളികളോട് പാടി നടന്ന പ്രിയകവി ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ്. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് കിട്ടുമ്പോൾ അത് വൈകി വന്ന വസന്തമാണ് കവിക്ക്. കവിതയുടെ ഭൂമികയിൽ മാത്രം സഞ്ചരിച്ച കവിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ കവിതകൾ പടപ്പാട്ടുകളാണ്, പ്രണയപ്പാട്ടുകളാണ്, സംഘത്തമിഴ് ചരിത്രമാണ്. സംഘത്തമിഴ് ഭാഷയെ, സംഘത്തമിഴ് പ്രതീകങ്ങളെ, സംഘത്തമിഴ് ബിംബങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവന്ന കവിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ കവിതയിലുടനീളം തമിഴ്നാട് ബിംബങ്ങൾ കാണാം, സംഘത്തമിഴിൻ്റെ ചാരുത കാണാം, സംഘത്തമിഴിൻ്റെ ഭാഷയുടെ വശ്യത കാണാം. അങ്ങനെ മധുരമായി കവിത എഴുതുന്ന, മധുരമായി കവിത ചൊല്ലുന്ന ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് ലഭിക്കുമ്പോൾ അത് ഏറെ വൈകി വന്ന അംഗീകാരമാണെന്ന് സാഹിത്യപ്രേമികൾ വിലയിരുത്തുന്നു. മുമ്പും പല പ്രാവശ്യം വയലാർ അവാർഡിന് ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ പേര് പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നിമിഷം അത് തള്ളിക്കളയുകയാണ് പതിവ്. അതിൽ പ്രിയകവിക്ക് നിരാശയൊന്നുമില്ല. സ്ഥാനമാനങ്ങൾക്കും അവാർഡുകൾക്കും പിന്നാലെ പോകുന്ന കവിയല്ല ഏഴാച്ചേരി രാമചന്ദ്രൻ, കവിതയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച കവി. ദീർഘകാലം ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകനായിരുന്നു ഏഴാച്ചേരി രാമചന്ദ്രൻ. ദേശാഭിമാനിയിലെ വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്ററുമായിരുന്നു ഏഴാച്ചേരി. ഏഴാച്ചേരിയുടെ കരപരിലാളന കൊണ്ട് വളർന്ന കവികൾ ഏറെ. ഏഴാച്ചേരി പ്രോത്സാഹിപ്പിച്ച കവികൾ പലരും ഇപ്പോൾ മെയിൻ സ്ട്രീമിലുണ്ട്. ഇപ്പോൾ സാഹിത്യ ലോകത്ത് അവർ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഒരു പ്രതിഭയെ കണ്ടെത്താൻ പത്രാധിപരെന്ന നിലയിൽ ഏഴാച്ചേരിക്ക് കഴിഞ്ഞിരുന്നു. പത്രാധിപരെന്ന നിലയിൽ ഒരു പ്രതിഭയുടെ കഥയോ കവിതയോ ലേഖനമോ വായിച്ചാൽ അതിൽ ഒരു സ്പാർക്കുണ്ടെങ്കിൽ ഏഴാച്ചേരി പ്രസിദ്ധീകരിക്കുമായിരുന്നു. മാത്രമല്ല, എഴുതുന്നവർക്ക് കൃത്യമായി പ്രതിഫലം കൊടുക്കുവാനും ഏഴാച്ചേരി ശ്രദ്ധിച്ചിരുന്നു. ഇതാണ് ഏഴാച്ചേരി എന്ന പത്രാധിപർ. ഏഴാച്ചേരി എന്ന കവിയാകട്ടെ കേരള ജനതയുടെ മനസ്സിനെ കീഴടക്കിയ കവിയാണ്. മനോഹരമായി കവിത ചൊല്ലുന്ന ഏഴാച്ചേരി, മനോഹരമായി പ്രസംഗിക്കുന്ന ഏഴാച്ചേരി. കവിതയും പ്രസംഗവും ഏഴാച്ചേരിക്ക് മഴ പോലെയാണ്. ഒരു മഴ പോലെയാണ് ഏഴാച്ചേരിയുടെ കവിതകൾ ആസ്വദിക്കാൻ പറ്റുക. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിൽ വീഴുന്ന മഴ പോലെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിലെ മഴയ്ക്ക് ചാരുത കൂടുതലാണ്. മഴയ്ക്കൊരിക്കലും കളർ ഫ്രെയിം പറ്റുകയില്ല. മഴയുടെ ചിത്രമെടുക്കണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തന്നെ എടുക്കണം. എങ്കിലേ മഴയെ മഴയുടെ ഭംഗിയോടുകൂടി നമുക്ക് ആസ്വദിക്കാനാവൂ. ഇതാണ് ഏഴാച്ചേരിയുടെ കവിതയുടെ പ്രത്യേകത, കവിതകളുടെ പ്രത്യേകത. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ മഴ പോലെയാണ് ഏഴാച്ചേരിയുടെ കവിതകൾ. പ്രേക്ഷകരുടെ മനസ്സിൽ വിഷ്വലുകൾ നിറച്ചുകൊണ്ട്, വിഷ്വലുകളിലൂടെ വൈകാരികത ഉണർത്തിവിട്ടുകൊണ്ട് ഏഴാച്ചേരി കവിത എഴുതുന്നു. കള്ളിയങ്കാട്ട് നീലിയുടെ കവിതയിലൂടെ, കള്ളിയങ്കാട്ട് നീലി എന്ന കവിതയിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വക്താവായി ഏഴാച്ചേരി മാറുന്നു. അരക്കൽ ബീബി എന്ന കവിതയിലൂടെ ദുഷിച്ച അധികാര പ്രവണതകളെ ഏഴാച്ചേരി നിഷേധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കവിതകൾ. കവിതകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച കവി. കവിതകൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അംഗീകാരങ്ങൾക്ക് വേണ്ടിയോ ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്ത കവി, തലകുനിക്കാത്ത കവി, വിനയത്തോടെ മാത്രം സംസാരിക്കുന്ന കവി, സ്നേഹിതരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന നല്ല സുഹൃത്ത്, ഇങ്ങനെ ബഹുമുഖ വ്യക്തിത്വം ഏഴാച്ചേരിക്കുണ്ട്. ഏഴാച്ചേരി അടിമുടി കവിയാണ്. കവിതയില്ലാതെ ഏഴാച്ചേരിക്ക് ജീവിതമില്ല. ഏഴാച്ചേരി എഴുതിയ മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലെ ചന്ദന മണിവാതിൽ പാതിചാരി എന്ന വേണുഗോപാൽ പാടിയ പാട്ട് ഇപ്പോഴും മലയാളികളുടെ ഹൃദയത്തിലുണ്ട്. എക്കാലവും മലയാളികളുടെ ഹൃദയത്തിലുണ്ടാകും. സിനിമയിൽ പാട്ടെഴുതാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും സിനിമ എന്ന ലോകത്തേക്ക് ഏഴാച്ചേരി കടന്നു ചെന്നില്ല. സിനിമ എന്ന ലോകത്ത് കടന്നു ചെല്ലണമെങ്കിൽ അവസരങ്ങൾക്കായി പലരുടെ മുമ്പിലും മുട്ടുമടക്കണം, പലരുടെ മുമ്പിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ഇതിനൊന്നും ഏഴാച്ചേരി തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സിനിമാ പാട്ടുകൾ മാത്രമേ ഏഴാച്ചേരി എഴുതിയിട്ടുള്ളൂ. മീനമാസത്തിലെ സൂര്യൻ, മരിക്കുന്നില്ല ഞാൻ തുടങ്ങിയ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ. എന്തായാലും കവിയെന്ന നിലയിൽ ഏഴാച്ചേരിക്ക് എപ്പോഴേ കിട്ടേണ്ട അംഗീകാരമായിരുന്നു വയലാർ അവാർഡ്. എങ്കിലും വൈകി വന്ന വസന്തം പോലെ ഏഴാച്ചേരിക്ക് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നു.
ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് വയലാർ അവാർഡ്. ഏകാച്ചേരി വയലാർ അവാർഡും നേടി കാവ്യ നഭസിൻ്റെ ചാരുതയായി മാറിയിരിക്കുന്നു.